ജാതി നിന്റെ നോട്ടം. നോട്ടല്ല ഇപ്പൊ നാറ്റാ, തിരൂര് മൊത്താ കളിഞ്ഞ നാറ്റാ. എവിടുന്നറിയോ? ആളെ പറഞ്ഞ നിങ്ങക്ക് കത്തും. സലാം അണ്ടി സലാം. കശുവണ്ടിയിൽ ഗവേഷണം നടത്തുന്ന അണ്ടി സലാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ആയിരുന്ന അണ്ടി സലാം. ആളെ പിടികിട്ടിയോ? കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടാത്തവരാ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് തേഞ്ഞിപ്പാലം, ചെട്ടിയർമാട്, പുളിക്കല്, ഒല്ലിപ്പുറം, രാമനാട്ടുകര ഭാഗങ്ങളിൽ നൈസായിട്ടൊന്ന് പോയി അന്വേഷിച്ചാൽ മതി. നല്ല വെടിപ്പായി മനസ്സിലായിക്കോളും. അത്ര ഗംഭീര കക്ഷിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് മുപ്പര് ചെയ്യാത്ത ഒരു തൊട്ടിത്തരമില്ലേ അത്രേ. ജീവനക്കാരെ ഒരു കാര്യമില്ലാതെ പീഡിപ്പിക്കുന്നു. ഞാൻ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്നും പറഞ്ഞ് എല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചു. യൂണിവേഴ്സിറ്റിയിൽ സ്ത്രീ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയ ചങ്ങായ പെണ്ണുങ്ങളെന്താ ഇയാളെങ്ങാനും കടിച്ചു തിന്നു? അതൊന്നും പോരാഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി, ഏക്കർ കണക്കിന് സ്ഥലം ലീഗുകാർക്ക് ഫ്രീ ആയി അവരുടെ ട്രസ്റ്റിനാന്നും പറഞ്ഞ് എഴുതി കൊടുക്കുക കൂടി ചെയ്തു അത്രേ. നോക്കണേ അണ്ടി സലാമിന്റെ ആ കരുതല്. എന്തൊരു കരുതലാണ് ആ മനുഷ്യന്, എന്തൊരു സഹജീവി സ്നേഹമാണ് ആ മനുഷ്യന്. നിങ്ങൾ ഓർക്കണം സലാമക്കയും ലീഗും തമ്മിലുള്ള ആ കിടപ്പ് വശം. കഴിഞ്ഞില്ല കഴിഞ്ഞില്ല, എൻഡോസൾഫാൻ നരകൾക്കെതിരെ നിലകൊണ്ട മനുഷ്യനാണ് ഇയാൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് എൻഡോസൾഫാൻ ഒന്നും ഒരു കാരണവശാലും ജനങ്ങളെ ബാധിക്കില്ല എന്ന്. ഈ ജാതി വർത്തമാനം പറയുന്ന ടീമുകളോട് ശരിക്കും വായം കൊണ്ടല്ല വർത്തമാനം പറയേണ്ടിയിരുന്നത്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കെതിരെ ആ നാട്ടിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാ ഈ മഹാനെതിരെ അത് സംഭവിച്ചു. കയ്യിലിരിപ്പ് അങ്ങനെ ഇരുന്നേ. നാട്ടുകാര് മൊത്തം അയാൾക്കെതിരെ ഇളകിയതിൽ യാതൊരു തെറ്റുമില്ല അല്ലേ? പിന്നെ ഇങ്ങേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി കയറുമ്പോ പാണക്കാട്ട് തറവാട്ടിൽ പോയി അനുഗ്രഹം കൂടി വാങ്ങിയിട്ടാണ് കയറിയത്. അതും കൂടി നമ്മൾ ഓർക്കണം. ഈ ഓർക്കണം ഓർക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സലാം, അണ്ടി സലാം, ലീഗുകാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന സലാം, ഇപ്പൊ ആരാന്നറിയോ? ആരാ? തിരൂരിലെ BJP സ്ഥാനാർത്ഥിയാ. ഇനി അധികം വിശദീകരണങ്ങളുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞ പണ്ടത്തെ ലീഗ്, ഇന്നത്തെ BJP. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു, ഡബിളാ ഡബിള്. എന്റെ സംശയം അതല്ല. VC ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്ന് പാണക്കാട്ടെ തങ്ങൾ അനുഗ്രഹം വാങ്ങിയിരുന്നല്ലോ. ഇനി നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോഴും സലാം സാറ് കൊടപ്പനക്കിൽ പോയി തങ്ങളെ കാണിയിരിക്കും. പണ്ട് RSS-കാരായ സ്ഥാനാർത്ഥികൾ രത്നസിംഗിനും മാധവം കുട്ടിക്കും കൊടുത്തതിന്റെ ബാക്കി അനുഗ്രഹം അവിടെയുണ്ട്. അത് മറക്കണ്ട സലാം സാറേ. എന്നാ സലാം.